ഹായ് ഹലോ നമസ്കാരം ജോബി വിദ്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലൂടെ നമ്മൾ മാങ്കുളം എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്തെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലൂടെ ഇന്ന് നമ്മൾ പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നദാനി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നമ്മൾ റിലീസ് ചെയ്തു അപ്പം അതിൻ്റെ ഡയറക്ടറായ നമ്മുടെ ടോംസൺ ടോമി അതുപോലെ തന്നെ നമ്മുടെ നായകൻ ഇതാണ് നമ്മുടെ നദാനിയൽ പിന്നെ ഇത് നമ്മുടെ എല്ലാമെല്ലാമായ ദാനിയലിൻ്റെ പിതാവും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ജോ മൺറോ ഇനിയും നമ്മുടെ ആ ഒരു ഷോർട്ട് ഫിലിം കാണാത്തവരുണ്ട് എങ്കിൽ നമ്മൾ ചുവടെ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കയറുക കാണുക എല്ലാവരും വഴി നമ്മൾ മാങ്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തേയിലത്തോട്ടം തുടങ്ങിയ ഒരു സ്ഥലമല്ലേ ആ ഒരു സ്ഥലം അല്ലേ വിരിപാറ യെസ് വിരിപാറയിൽ നമ്മളുണ്ട് കേട്ടോ ജീപ്പ് ദാ വന്നു കഴിഞ്ഞു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അൻഷാദ് ബ്രോ ഒരു ഹൈ കേട്ടോ അത്രേ ഉള്ളൂ ഇതെവിടെ ഒരു ഹായ് എവിടെ പോയി ഹായ് അവിടെ ഒരു ഹായ് നമുക്ക് മാങ്കുളത്ത് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു നമ്മുടെ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ ഒരു റിസോർട്ടിൽ ഇങ്ങനെ കളക്ട് ചെയ്തപ്പം റിസോർട്ടുകാരാണ് എനിക്ക് അൻഷാദിൻ്റെ നമ്പർ തന്നു കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ അൻഷാദിൻ്റെ കൂടെ നമ്മൾ വൈബ് അടിക്കാൻ പോവുകയാണ് ചില്ല് ചെയ്യാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് മാങ്കുളത്തേക്ക് ട്രിപ്പ് പോരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അൻഷാദിനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ അൻഷാദിൻ്റെ നമ്പർ നമ്മൾ ചുവടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പം വരുന്നൊരു അൻഷാദിനെ കണക്ട് ചെയ്യുക അതിനുശേഷം ട്രിപ്പ് അടിച്ചു വിളിച്ച് എൻജോയ് ചെയ്യുക വൈബ് ആക്കുക അപ്പോൾ നമുക്ക് പോകാം അനുഷാദ് നമ്മളെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ 33 വാട്ടർഫാൾസ് 33 വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ 33 വാട്ടർഫാൾസ് അല്ല മാങ്കുളത്തെ പ്രശസ്തമായ ഒരു വാട്ടർഫാൾസിൻ്റെ പേരാണ് 33 വാട്ടർഫാൾസ് വെള്ളച്ചാട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു സ്ഥലമാണ് നമ്മുടെ മാങ്കുളം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തെ വളരെ പ്രശസ്തി ആർജിച്ച ഒരു വാട്ടർഫാൾസാണ് നമ്മുടെ 33 അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാങ്കുളത്ത് ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ടെങ്കിലും വളരെ സേഫായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയൊരു വാട്ടർഫാൾസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു 33 വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് ചെന്ന് ആ ഒരു ഏരിയയിലേക്ക് ആ വാട്ടർഫാൾസിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു മഷേപ്പം അടുത്ത് നമ്മൾ ഹാങ്ങി ബ്രിഡ്ജ് പോകുന്നു അതിനുശേഷം നമ്മൾ കൊടും വനത്തിലൂടെ നമ്മൾ പ്രവേശിക്കാൻ പോലെ ഓഫ് റോഡ് അവിടെ എന്തെങ്കിലും പെർമിഷൻ വേറെ സീനൊന്നും ഇല്ല നമുക്ക് ലോക്കൽ വണ്ടികൾക്ക് നമുക്ക് പോകാം കുഴപ്പമില്ല പിന്നെ ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പാടില്ല അല്ല നമ്മൾ റിസ്ക് എടുക്കുന്നില്ല പാടില്ലെങ്കിൽ പാടില്ല അത്രേ ഉള്ളൂ ഇറങ്ങുന്നില്ല ഷൂട്ട് ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ എന്നാലും നമുക്ക് ഓഫ് റോഡ് കാട്ടിക്കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ നമ്മൾ ആ ഒരു 33 വാട്ടർഫാൾസ് കണ്ടു അതിനുശേഷം നമ്മൾ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കിടു സ്ഥലം നമ്മൾ കണ്ടിട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ടൊരു വാട്ടർഫാൾസ് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും ആ വാട്ടർഫാൾസിലേക്ക് ഒന്നും പോകാൻ പറ്റില്ലല്ലോ നിലവിലെ ഒരുപാട് വാട്ടർഫാൾസ് ഉള്ളൊരു സ്ഥലം അല്ലേ അല്ലേ ശരിക്കും വാട്ടർഫാൾസുകളാൽ സമൃദ്ധമായ ഒരു സ്ഥലമാണ് നമ്മുടെ മാങ്കുളം എന്ന് പറയുന്നത് കേട്ടോ അത് മാത്രമല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് അതായത് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനി അങ്ങോട്ട് വഴിയെ വഴിയെ നമുക്ക് ഓരോന്നോ കാണാം കേട്ടോ അപ്പോൾ ഇതൊരു നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നിൽക്കാം അതുപോലെ ഇവിടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് നമുക്ക് അത്രയും ഫോക്കസ് ചെയ്ത് കിട്ടത്തില്ല എന്നാലും നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു സ്ഥലത്ത് ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അതിനുശേഷം യാത്ര തുടരണം അപ്പോൾ അടുത്ത് നമ്മൾ നമ്മുടെ ഹാങ്ങി ബ്രിഡ്ജിലേക്ക് പോകുക കേട്ടോ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത് ഈ ഒരു ഏരിയയിലെല്ലാം അതായത് മാങ്കുളം സൈഡിലെല്ലാം മൂന്നാർ എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിൽ പോലും ഇനി ഉള്ള ആളുകൾ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോഴും ഈ മൂന്നാർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയതിന് ശേഷം കുറച്ചും കൂടെ മാറി നമ്മുടെ ഈ മാങ്കുളത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് വേറൊരു ആംബിയൻസ് വേറൊരു മൂഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാങ്കുളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാങ്കുളത്തെ ഒരുപാട് ഒരുപാട് ലൊക്കേഷനുകളുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഞാനിപ്പം നിൽക്കുന്ന ഈ സ്ഥലം അതായത് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് കടകൾ ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നാരങ്ങളും കുടിക്കണം ചായ കുടിക്കാനൊക്കെ ഷോപ്പുകളെല്ലാം ഇവിടെയുണ്ട് അപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അവിടെയായിട്ടാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഹാങ്ങിങ് ബ്രിഡ്ജിനെ കുറിച്ച് മനോഹരമായ കാഴ്ചകൾ കാണാം
ദാ കാണുന്ന വെള്ളത്തിലൂടെ ജീപ്പ് ഇങ്ങനെ മറികടന്നത് അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് റീൽസും ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ആ ഒരു സ്ഥലത്താണ് നിലവിൽ നമ്മളുള്ളത്. അപ്പൊ ഞങ്ങൾ ഇത് ക്രോസ് ചെയ്യാണ്. നമ്മുടെ മച്ചാൻ പറഞ്ഞത് യാതൊരുവിധ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നടന്നു എന്ന ഞങ്ങൾക്ക് ആത്മവിശ്വാസം തന്നത് പ്രകാരം ഞങ്ങൾ നടക്കുവാണ്. ഗൈസ്, നമുക്കിത് ക്രോസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ നിലവിൽ, കാരണം നല്ല മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു രീതിയിലും നടക്കത്തില്ല കേട്ടോ, റിസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ക്രോസ് ചെയ്യാതിരിക്കുവാണ് ഏറ്റവും നല്ലത്. ഞങ്ങളിപ്പോൾ ഈ റിസ്ക് എടുത്തിരിക്കുന്ന വേറെ കൊണ്ടല്ല, നമ്മൾ അവിടെ പോയി നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു ജീപ്പ് നമ്മുടെ റിവർ ക്രോസ് ചെയ്യുന്ന വിഷ്വൽ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നടന്നു പോകുന്നത് കേട്ടോ. ഒരിക്കലും വരുന്ന ആളുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇത് ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. ഇത് നല്ലപോലെ പായലുണ്ട്. അത് മാത്രമല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അടിയൊഴുക്ക് നല്ലപോലെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം അടിയൊഴുക്കുണ്ട്, എന്നാലും നമ്മളങ്ങ് പാസ് ചെയ്ത് അങ്ങ് പോകുന്നു. ഇപ്പം താഴെ നോക്കുവാണെങ്കിൽ നല്ല പായലുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ ക്യാമറയും പോവും, മൊത്തം പണിയും പാളും. അപ്പോൾ ഏകദേശം നമ്മൾ കര എടുക്കാറായി. രക്ഷോട്ടു അൻഷാദ് നമ്മുടെ ജീപ്പുമായിട്ട് ദാ വരുന്നു. നമ്മുടെ ഈ റിവർ ക്രോസ് ചെയ്ത് ഇതേ അപ്പുറത്തേക്ക് പോവുക കേട്ടോ. നോക്കിയോ വാ എന്റെ മോനെ, നമ്മൾ ആ ഒരു റിവർ ക്രോസ് എല്ലാം കഴിഞ്ഞ് കുറച്ച് അങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്ക് പെരുമ്പങ്കുത്ത് വാട്ടർഫാൾസ് നമുക്ക് കാണാൻ സാധിക്കും. അത് റിവർ ക്രോസിനോട് ഏകദേശം അടുത്തായിട്ട്, തൊട്ടടുത്തല്ല ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പെരുമ്പങ്കുത്ത് വാട്ടർഫാൾസ് ഉള്ളത്. നമ്മുടെ ബ്രിട്ടീഷുകാർ പണിത ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാർ പണിതൊരു പാലമാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ മെയിൻ പാലം രണ്ടാമത് അവർ പണിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാലം കയറി നമ്മൾ അപ്പുറത്തേക്ക് കടന്നു. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പെരുമ്പങ്കുത്ത് വാട്ടർഫാൾസ് പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ മാങ്കുളത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായ നമ്മുടെ പെരുമ്പങ്കുത്ത് വാട്ടർഫാൾസിലാണ് നിലവിൽ നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് നമ്മുടെ 33 വാട്ടർഫാൾസ്, അതിനുശേഷം നമ്മൾ ഫോറസ്റ്റ് കയറാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് പെരുമ്പങ്കുത്തിലേക്ക് വന്നു, അതുപോലെ നമ്മുടെ റിവർ ക്രോസിലേക്ക് വന്നു, അതെല്ലാം കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാട് കയറി ആനക്കുളത്തേക്ക് പോകാൻ പോവാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര മാങ്കുളം കടന്ന് ഞങ്ങളിപ്പോൾ കുവൈറ്റിലെത്തിയിരിക്കുകയാണ്. അപ്പം കുവൈറ്റ് സിറ്റി ഇതെന്താ പോലും കുവൈറ്റ് സിറ്റി എന്ന് പേര് വരാൻ കാരണം അറിയോ? ചേച്ചിക്ക് അറിയാമോ കുവൈറ്റ് സിറ്റി എന്ന് പേര് വരാൻ കാരണം? പണ്ട് കുവൈറ്റ് യുദ്ധം നടന്ന ടൈമില് ഇവിടെ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ കുവൈറ്റിന് അനുകൂലമായിട്ട് സംസാരിച്ചു. അത് പിന്നെ ഒരു ചെറിയ എന്തോ പ്രശ്നം ഉണ്ടായെന്നാ പറയുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ആ ഒരു സമയത്താണ് കുവൈറ്റ് സിറ്റിന്ന് ഇവിടെ പേര് വന്നത്. കൊള്ളാട്ടോ, അടിപൊളി. അപ്പം നമ്മുടെ ഇടുക്കിയിലുമുണ്ട് കുവൈറ്റ്, ആ ഒരു സ്ഥലത്താണ് നിലവിൽ നമ്മൾ നിൽക്കുന്നത്. കുറേ നാളായിട്ട് കേൾക്കുന്നതാണ് നമ്മുടെ ഇടുക്കിയിൽ മാങ്കുളത്ത് ചേർന്നായിട്ട് അടുത്തായിട്ട് കുവൈറ്റ് സിറ്റി എന്നൊരു സ്ഥലമുണ്ട് എന്ന് കേൾക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് കുവൈറ്റ് സിറ്റി എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതാണ് അങ്ങനെയാണ് തിരുവന. തിക് ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പച്ചിലപ്പാവനെ കണ്ടതുകൊണ്ട് നമ്മൾ വണ്ടി ഇതാ ഇവിടെ ഒന്ന് ചവിട്ടി. അപ്പോൾ അവൻ ഇവിടെ കുറേ സമയമായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. We'll be right back.
നീണ്ട 1 മണിക്കൂറത്തെ നമ്മുടെ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര നമ്മൾ ഏകദേശം നമ്മൾ ആനക്കുളത്ത് എത്താറായിട്ടോ. ഇപ്പോൾ ആനക്കുളത്തിന് എത്തുന്നതിന് ഏകദേശം 2 കിലോമീറ്റർ മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. ചെക്ക് ഡാം നല്ലൊരു അട്രാക്ഷൻ ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒരു വാട്ടർഫാൾസ് കാണാൻ സാധിക്കും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം കേട്ടോ. ആനക്കുളത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം ആ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ വൈകുന്നേരം വെള്ളം കുടിക്കുന്നതിന് വേണ്ടി, അതായത് ഇവിടുത്തെ ആറ്റിൽ നിന്നും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആനകളുടെ ഒരു കൂട്ടം തന്നെ ഇറങ്ങുന്ന ഒരു പതിവാണ്, അല്ലെങ്കിൽ ആനേനെ കാണുവാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു ആനക്കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ വെയിറ്റിങ്ങിലാണ് അടുത്ത ആനയുടെ. ഇപ്പോൾ ഒരു ആന ഇറങ്ങി തിരിച്ചുപോയി, ഇപ്പോൾ വേറെ ആനക്കൂട്ടം ഇറങ്ങുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അതേപോലെ നമുക്ക് ഈ ഒരു വെള്ളത്തിന് എന്തോ ഒരു ഉപ്പുരസമുണ്ട് എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ആന പൊതുവെ ഇവിടെ വരികയും ഈ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അനുഷാദിൻ്റെ നമ്പർ നമ്മളെ ചുവടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും നമ്മൾ മാങ്കുളം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അനുഷാദിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം അനുഷാദ് നല്ല സേഫായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോറടിപ്പിക്കാതെ വെറുപ്പിക്കാതെ നല്ല വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളും കൊണ്ടുവന്ന് നമ്മളെ തിരിച്ച് സേഫായിട്ട് നമ്മളെ കൊണ്ടുപോയി വിടും എന്നുള്ളതാണ്. ഇടുക്കാരനായിട്ട് വല്ലതും ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങളുണ്ടെന്ന് നമ്മുടെ ചങ്ങാതി വന്നപ്പോഴാണ് മനസ്സിലാ. സത്യം കേട്ടോ, ഞങ്ങൾ ഈ റൂട്ട് മാങ്കുളം ജസ്റ്റ് മെയിൻ സ്ഥലത്ത് വരിക പോവുക എന്നുള്ളതല്ലാതെ അടുത്ത പരിപാടികൾക്കുള്ള ലൊക്കേഷനൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ, എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളി ഉണ്ടല്ലോ. അത് തന്നെ, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതാണ് പറഞ്ഞേക്കണേ, കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കണേ. അതുപോലെ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് എന്നതിലുപരി നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷൻ ഹണ്ടിങ് കൂടിയായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ.